Samundran Ripilina, Padana Layar Tinaru, Tienba Trendadi Uyartil, Tagarna Taripanamaya Pada, Maram Kochina Tanupa, Kalupole Padikina, Manyumara, Shwasa Medikan, Vishamam, Pipertina Avastalum, Samuel Abraham, Pindirnila, Tonur Kilometre Vegadil, Baikupaika, Rally of Chamba, Randam Stanam, Sundamaki, Rajite Etevum Durkadamaya, Baik Rali Lana, Vadakan Parabur Sadeshi, Samuel Abraham, Vijayam Nedida. ഹിമാചല് പ്രദേശ് സർക്കാരും ചമ്പ ജില്ലാ ഭരണകൂടവും ചേർന്നാണ് റാലി ഓഫ് ചമ്പ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. ഗ്രൂപ്പ് സി ക്ലാസ് 7/220 സിസി വിഭാഗത്തിലാണ് സാമുവൽ മത്സരിച്ചത്. രാജ്യത്തെ ഏറ്റവും അപകടകരമായ റോഡുകളായ സച്ച്പാസ്, സുരാൽ, ബത്തോടി ഖിലാട്ട് തുടങ്ങിയ ഹിമാലയൻ മേഖലകളിലൂടെയാണ് റാലി കടന്നുപോയത്. തകർന്ന റോഡിലൂടെ ബൈക്ക് ഓടിക്കുക വെല്ലുവിളിയായിരുന്നുവെന്ന് സാമുവൽ പറഞ്ഞു. റിസ്ക് വന്ന മേഖല എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സച്ച്പാസ് ആണ്. സച്ച്പാസ് 14,500 feet high altitude area and so we sea level in the experience is a breathing issue feel breathe it bike in problems bike performance down filter box filter the mati and the bike in a pressure അതൊക്കെയാണ് കൂടുതൽ സച്ച് പാസിലാണ് എനിക്ക് കൂടുതലായിട്ട് ആ ഒരു ലൈഫ് ത്രെറ്റനിങ് സീൻ തോന്നിയത്. കാര്യം അവിടുത്തെ റോഡുകളില്ല, റോഡുകളിൽ കംപ്ലീറ്റ് സ്നോയാണ്, സൈഡ് ഫുള്ള് സ്നോ വെച്ച് കവേർഡാണ്. പിന്നെ റോഡുകൾ ഫുൾ ബമ്പ് ചെയ്യാൻ ഫുൾ ഒടിഞ്ഞടക്കണ റോഡുകളാണ്. അപ്പോൾ നമ്മൾ വന്നത് സ്പെഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് എങ്ങനെ പോയാലും അപ്പ് ഹില്ലിൽ എങ്ങനെ പോയാലും വണ്ടി ഒരു 70 മാക്സിമം കയറുള്ളൂ. പക്ഷേ ഡൗൺ ഹില്ലിൽ എങ്ങനെ പോയാലും നമ്മൾ 90 പിടിക്കും. കാര്യം ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് നമ്മുടെ പവർ കുറവായതുകൊണ്ട് അതിൽ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ടൈമിൽ കൊക്കയുടെ അടുത്തേക്കൂടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ആ ഓക്സിജൻ ഇഷ്യൂ ആണ്. ഓക്സിജൻ ഇല്ലാതെ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഭയങ്കരമായിട്ട് പാനിക്കായി പോയി. റോഡിൽ 3 അടിയോളം ഉയരത്തിൽ മഞ്ഞുകട്ടകൾ, മഞ്ഞുമഴയിൽ ആകെ നനഞ്ഞു. റോഡിൽ മണ്ണിടിഞ്ഞു വീഴുന്നത് നേരിൽ കണ്ടു. തലനാരിഴയ്ക്കാണ് പലയിടത്തും രക്ഷപ്പെട്ടത്. ശ്വാസമെടുക്കാൻ പലതവണ വിഷമിച്ചു. ഹീറോ മോട്ടോർ കോർപ്പ് സ്പോൺസർ ചെയ്ത ഹീറോ എക്സ്പ്രസ് 200 ബൈക്കാണ് ഓടിച്ചത്. 3 ദിവസം 4 ഘട്ടങ്ങളായി 600 കിലോമീറ്റർ പിന്നിട്ടു. അതിദുർഘടമായ മലനിരകൾ, സാധാരണ റോഡുകൾ എന്നിവ ഉൾപ്പെട്ടതായിരുന്നു ദൂരം. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ 60 പേർ മത്സരിച്ചു. കാക്കനാട് സ്വദേശി ശ്രീകാന്തും പങ്കെടുത്തുവെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഓഹരി വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന സാമുവൽ കഴിഞ്ഞ വർഷം ഹിമാലയൻ റാലിയിൽ 2ാം സ്ഥാനം നേടിയിരുന്നു. നിരവധി ദേശീയ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഡാക്കർ റാലിയിൽ പങ്കെടുക്കണമെന്നാണ് സാമുവലിന്റെ ലക്ഷ്യം. ഡക്കാർ റാലി എന്ന് പറഞ്ഞാൽ സൗദി ആ ഒരു ഇതാണ്. അത് ശരിക്കും പറഞ്ഞാൽ 9,000 കിലോമീറ്റേഴ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ ഓടിച്ച റാലി 1000 ഉള്ളൂവെങ്കിൽ അതൊരു 9,000 ആണ്. അത് വേൾഡ്സ് ടഫസ്റ്റ് റാലിയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്യും. അതിപ്പോൾ ഏത് റാലിയിൽ സംഭവിക്കാം. പക്ഷേ അത് ഇത്തിരി കൂടി ടഫസ്റ്റ് റാലി ഇൻ ദ വേൾഡാണ്. ആ പ്രദേശത്തിന് മാത്രമല്ല, ആ ഒരു രീതി അവർ പോകുന്ന ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബൈക്ക് ഇന്ത്യൻ ബൈക്കാണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യണ വണ്ടികൾക്ക് ഒരു സ്പീഡ് ലിമിറ്റ് 120 അതൊക്കെ ഉണ്ടാവും. ഇവർ ഓടിക്കുന്ന ബൈക്ക് നേരെ 3 ഇരട്ടി പവറുള്ള 450 cc ബൈക്കുകളാണ്. അപ്പോൾ അത്രയും സി സി ഉള്ള വണ്ടികളെന്ന് പറയുമ്പോൾ അവർ ഓടിക്കുന്ന സ്പീഡും അതിനനുസരിച്ചുള്ളതായിരിക്കും. പുള്ളി 170 km/h അവർ പോകുന്നത്. സ്റ്റിൽ നാവിഗേഷൻ റാലി ആയിരിക്കും. റോഡ് ബുക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റോഡ് ബുക്ക് നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് കൊടുക്കാൻ പോകുന്ന പോലെ പെട്ടെന്നായിരിക്കും റൈറ്റ് കോർണർ ഉണ്ടാവും. പക്ഷേ വന്നത് 160 സ്പീഡിലാവുമ്പോൾ എനിത്തിങ് ലൈക്ക് ക്യാൻ ഹാപ്പൻ. ഭയങ്കര റിസ്ക്കാണ്. ഇതിലും ഭയങ്കര ഒരു 10 ഇരട്ടി റിസ്ക് ഉണ്ട്. സൗദി അറേബ്യയിൽ നടക്കുന്ന റാലി 900 കിലോമീറ്റർ ആണ്. ലോകത്തെ ഏറ്റവും ദുർഘടമായ റാലിയാണ് ഇത്. വീട്ടുകാരുടെ പിന്തുണയുണ്ടെങ്കിലും അമ്മ മാർത്തയാണ് കട്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നത്. വിജയിക്കണമെന്നാഗ്രഹിച്ച് 70 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ പായിച്ചു. ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിലെന്ന് സാമുവൽ അബ്രഹാം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.